ന്യൂസിലൻഡിൽ മലയാളി മന്ത്രി. ന്യൂസിലൻഡ് ഭരിക്കാൻ മലയാളി മന്ത്രിയും എറണാകുളം പറവൂർ സ്വദേശിനി പ്രിയങ്ക രാധാകൃഷ്ണനാണ് ന്യൂസിലൻഡ് മന്ത്രിസഭയിൽ അംഗമായത്. സാമൂഹിക വികസനം, യുവജനക്ഷേമം, സന്നദ്ധരംഗം, തൊഴിൽ എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചത്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീൻഡ ആൻഡേഴ്സന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് പ്രിയങ്ക. കഴിഞ്ഞ ആഴ്ചയാണ് ജസീൻഡ നയിക്കുന്ന ലേബർ പാർട്ടി രണ്ടാം വട്ടം ഉജ്ജ്വല വിജയം നേടിയത്. തുടർന്നാണ് പ്രിയങ്കയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. നേരത്തെ മുതൽ തന്നെ എം പി ആയി പ്രവർത്തിച്ചു വരുന്ന പ്രിയങ്ക രാധാകൃഷ്ണൻ മുൻ മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രി ജെന്നി സെയിൽസയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. എറണാകുളം പറവൂർ സ്വദേശിനിയാണ് പ്രിയങ്ക. പറവൂർ മാടവനപ്പറമ്പ് രാമൻ രാധാകൃഷ്ണൻ്റെയും ഉഷാ രാധാകൃഷ്ണൻ്റെയും മകളാണ്. 2004 പ്രിയങ്ക ന്യൂസിലൻഡിൽ എത്തിയത്. സിംഗപ്പൂരിൽ നിന്ന് ഉന്നത പഠനത്തിനായിരുന്നു ന്യൂസിലൻഡിലേക്കുള്ള യാത്ര. ഡെവലപ്മെൻറ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദം നേടി. 2006 ലേബർ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങി. ഏതാനും വർഷം കഴിഞ്ഞാണ് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ലേബർ പാർട്ടി പ്രിയങ്കയെ എം പി ആക്കി. മോങ്കക്കി മണ്ഡലത്തിലാണ് പ്രിയങ്ക ജനവിധി തേടിയത്. എന്നാൽ 3000 വോട്ടിന് പരാജയപ്പെട്ടു. ന്യൂസിലൻഡിൽ പക്ഷേ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരെയും എം പി ആക്കാൻ വ്യവസ്ഥയുണ്ട്. ഭാരതത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന നേതാക്കളെ ചിലപ്പോൾ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നത് പോലെ. ന്യൂസിലൻഡ് പാർലമെന്റിലെ ആകെയുള്ള 120 സീറ്റുകളിൽ 71 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ബാക്കിയുള്ള 49 സീറ്റുകളിലേക്കുള്ള പ്രതിനിധികളെ തീരുമാനിക്കുന്നത് പാർട്ടികളാണ്. ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടിന്റെ ശതമാനമനുസരിച്ചാണ് എം പിമാരെ നിയോഗിക്കാൻ സാധിക്കുക. ഈ പട്ടികയിൽ 2 ലേബർ പാർട്ടി പ്രിയങ്കയെ ഉൾപ്പെടുത്തി. ദുർബലരെ സഹായിക്കണമെന്നാണ് തന്നെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശേഷം പ്രിയങ്ക വെളിപ്പെടുത്തി. വിദ്യാർത്ഥിയായി ന്യൂസിലൻഡിൽ എത്തി അധികം വൈകാതെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഒരു പദവിയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോഴാണെന്ന് പ്രിയങ്ക വെളിപ്പെടുത്തി. എന്നാൽ ലേബർ പാർട്ടിയിൽ ചേർന്നതോടെ ഒട്ടേറെ അവസരങ്ങൾ തേടിയെത്തി. പാർട്ടിയുടെ ഉന്നതതല സമിതികളിൽ പലതിലും ഇതിനിടെ പ്രവർത്തിച്ചു. നയരൂപീകരണ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പല സബ് കമ്മിറ്റികളിലും അംഗമായിരുന്നിട്ടുണ്ട്. പ്രിയങ്കയുടെ കഴിവ് തിരിച്ചറിഞ്ഞാണ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും എം പി ആക്കിയതും ഇപ്പോൾ മന്ത്രിസഭയിൽ അംഗമാക്കിയതും. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.